സ്നേഹമുള്ളവരെ, നമുക്കറിയാം വേദപാരംഗതനും ഹിപ്പോയിലെ മെത്രാനും തിരുസഭയിലെ ഏറ്റവും സ്വാധീനമുള്ള ദൈവശാസ്ത്രജ്ഞനുമായിരുന്ന വിശുദ്ധ അഗസ്തിനോസിന്റെ തിരുനാൾ ഇന്ന് തിരുസഭ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ. ഏതൊരു മഹാപാപിക്കും ഒരു വിശുദ്ധനാകാൻ സാധിക്കുമെന്ന് തന്റെ ജീവിത സാക്ഷ്യത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വിശുദ്ധനാണ് അഗസ്തിനോസ് പുണ്യവാളൻ. ഒരു വ്യക്തിക്ക് എത്രമാത്രം ധാർമ്മികമായി അധപതിക്കുവാൻ സാധിക്കുമോ അത്രമാത്രം തിന്മയ്ക്ക് അടിമപ്പെട്ട വ്യക്തിയായിരുന്നു അഗസ്തിനോസ്. ദൈവത്തെ തള്ളിപ്പറഞ്ഞു, പല പാഷണ്ഡതകളുടെ പുറകെ പോയവൻ, ലോകമോഹങ്ങളുടെ പുറകെ സഞ്ചരിച്ച് കുത്തഴിഞ്ഞ ജീവിതം നയിച്ചവൻ, പെറ്റമ്മയുടെ പ്രാർത്ഥനകൾക്കും വാക്കുകൾക്കും പുല്ലുവില കൽപ്പിച്ചവൻ. പക്ഷേ ഞാൻ അശുദ്ധമായ അധരമുള്ളവനാണെന്ന് യെശയ്യ പ്രവാചകനെ പോലെ അവൻ തിരിച്ചറിഞ്ഞപ്പോൾ, എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവത്തിന് എന്റെ സമ്മതം കൂടാതെ എന്നെ രക്ഷിക്കാനാവില്ല എന്നവൻ മനസ്സിലാക്കിയപ്പോൾ അവൻ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം അവനെ തന്റെ ചങ്കോട് ചേർത്ത് വിശുദ്ധീകരിച്ചു. എടാ മോനെ, എനിക്ക് വിശുദ്ധനാകാമെങ്കിൽ നിനക്കും വിശുദ്ധനാകാൻ പറ്റുമെടാ, ഒന്ന് ട്രൈ ചെയ്യ് എന്ന് വിശുദ്ധൻ ഇന്ന് എന്റെ ഹൃദയത്തിൽ മന്ത്രിക്കുമ്പോഴും, ദൈവമേ, ഞാൻ തിരിച്ചറിയുന്നു ഞാൻ ഇനിയും എത്രയോ പാപത്തിന്റെ പടുകുഴിയിലാണ്. ദൈവമേ, വിശുദ്ധിയിലേക്ക്, പുണ്യത്തിലേക്ക്, നന്മയിലേക്ക്, കൃപയിലേക്ക് ഒരു തിരിച്ചുവരവ് എനിക്കിനി സാധിക്കുമോ? അതെ, ഇന്ന് വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുസഭാ മാതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, സ്വർഗത്തിൽ നിറയെ പശ്ചാത്തപിച്ച മാനസാന്തരപ്പെട്ട പാപികളാണ്, തീർച്ചയായും കൂടുതൽ പേർക്ക് ഇനിയും അവിടെ ഇടമുണ്ട്. ഒരിക്കൽ വിശുദ്ധ അഗസ്തിനോസിന്റെ അമ്മ മോനിക്കയുടെ കണ്ണീര് കണ്ട് ഒരു മെത്രാൻ ഇങ്ങനെ പറഞ്ഞു, ഒരുപാട് കണ്ണുനീരിന്റെ വിലയുള്ള ഈ പുത്രൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ചരിത്രം പറയുന്നു, അങ്ങനെ 33 വർഷം നീണ്ട മോനിക്കയുടെ കണ്ണുനീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായി അഗസ്തിനോസ് മാനസാന്തരപ്പെടുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് കണ്ണുനീരോടെ ഒരമ്മ എന്റെ അടുത്ത് വന്നു പറഞ്ഞു, അച്ഛ, ഒന്ന് മകനു വേണ്ടി പ്രാർത്ഥിക്കണം. അവന് ദൈവവിശ്വാസമില്ല, ഏതോ സാത്താൻ ഗ്രൂപ്പുമായി അവന് ബന്ധമുണ്ട്, മദ്യപാനവും പുകവലിയും ഇപ്പോൾ മയക്കുമരുന്നും അവൻ ഉപയോഗിച്ചു തുടങ്ങി. വീട്ടിലെന്നും വഴക്കാണ്. ഏങ്ങലടിച്ച് ചങ്കുപൊട്ടി കരയുന്ന ആ അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മേ, വിശുദ്ധ മോനിക്ക പുണ്യവതിയോടും വിശുദ്ധ അഗസ്തിനോസിനോടും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് കണ്ണുനീരിന്റെ വിലയുള്ള ആ മകൻ ഒരിക്കലും നശിക്കുകയില്ല. ദൈവമേ, ആ മകന് മാനസാന്തരം നൽകണേ. വിശുദ്ധന്റെ ജീവിതത്തിൽ നാം കാണുന്നു, ഒരിക്കൽ മിലാൻ കത്തീഡ്രൽ ദേവാലയത്തിൽ വിശുദ്ധ അഗസ്തിനോസ് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ മുൻപിലേക്ക് ദൈവത്തിന്റെ വചനം തുറക്കപ്പെട്ടു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13:12-13 വരെയുള്ള വചനമായിരുന്നു അത്. പകൽ സമീപിച്ചിരിക്കുന്നു, ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. ഈ ദൈവവചനം അഗസ്തിനോസിന്റെ ചങ്കിലാണ് തറച്ചത്. അവൻ വചനപീഠത്തിന്റെ മുൻപിലേക്ക് മുട്ടുകുത്തിയിട്ട് ഒരു കല്യാണ പ്രതിജ്ഞ പോലെ ഇരുകരങ്ങളും ദൈവവചനത്തോട് ചേർത്തുവെച്ച് ഉടമ്പടി ചെയ്തു, എന്റെ ദൈവമേ, എന്നെ പൂർണമായും നിനക്ക് തീറെഴുതി നൽകുകയാണ്. മറ്റാർക്കുമായി ഞാൻ ഇനി എന്നെ പകുത്തു നൽകുകയില്ല. നിന്റെ ബലിക്കല്ലോട് ചേർത്ത് എന്നെ ബന്ധിക്കണമേ. സുഹൃത്തെ, ഈ പ്രാർത്ഥന ഞാനും നീയും പല ആവർത്തി ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. അതെ, ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള മക്കളെ നാം ബന്ധിക്കേണ്ട കാലഘട്ടമാണിത്. വിശുദ്ധ കുരിശിനോട്, ബലിപീഠത്തോട്, വിശുദ്ധ ദേവാലയത്തോട്, വിശുദ്ധ ജപമാലയോടൊക്കെ ബന്ധിക്കണം. കാരണം പ്രാർത്ഥിക്കുന്നതും പള്ളിയിൽ പോകുന്നതും മതബോധന ക്ലാസുകളിൽ പങ്കെടുക്കുന്നതും വെറും പാഴ്വേല മാത്രമാണെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയിലാണ് ഇന്ന് ഉയർന്നു വരുന്നത്. കാരണം അവർ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ പോലും ദൈവം, വിശുദ്ധി, പ്രാർത്ഥന, നന്മ, പുണ്യം തുടങ്ങിയ ഒറ്റ വാക്കുപോലും കാണുവാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് ഇന്നത്തെ തലമുറ വിശുദ്ധരായി മാറുന്നത്? നിസ്സാര കാര്യങ്ങൾക്കു വേണ്ടി ദൈവത്തെ തള്ളിപ്പറയാനും പ്രേമത്തിന്റെ പേര് പറഞ്ഞ് മറ്റു മതവിശ്വാസങ്ങളിലേക്ക് മാറാനും ഒരു ഉടുപ്പുമില്ലാത്തവരായി യുവജനങ്ങൾ മാറുന്നു. ആർക്കാണ് തെറ്റുപറ്റുന്നത്?
മോശയെ പോലെ, മോനിക്ക പുണ്യവതിയെ പോലെ കരമുയർത്തി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ കുടുംബങ്ങളിൽ അന്യം നിന്ന് പോകുന്നതോ? കാരണം മാതാപിതാക്കൾ തമ്മിൽ കുടുംബങ്ങളിൽ കലഹങ്ങൾ ഉയരുമ്പോൾ മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ ആർക്ക് സമയം? ദൈവത്തെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് ചുറ്റുമുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഇനിയെങ്കിലും സാധിച്ചിരുന്നെങ്കിൽ. ദൈവത്തിൽ വിശ്രമിക്കാത്തിടത്തോളം കാലം എന്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും എന്ന തിരിച്ചറിവ് വിശുദ്ധ അഗസ്തീനോസിനുണ്ടായതുപോലെ ഒരു തിരിച്ചറിവ് ഉണ്ടാകാത്തതാണ് ഇനിയും പല ജീവിതങ്ങളും പാപക്കുഴിയിൽ നിന്നും കരകയറാത്തതിന്റെ കാരണം. ദൈവചനം പറയുന്നു, പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു, അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. പ്രഭാഷകൻ 21:10. ഓർക്കുക, മാനസാന്തരത്തിന് ശേഷം തിരുസഭയുടെ ഏറ്റവും സ്വാധീനമുള്ള ദൈവശാസ്ത്രജ്ഞനായി തീർന്നു വിശുദ്ധ അഗസ്തീനോസ്. പ്രത്യേകിച്ച് ത്രിത്വേക ദൈവം, പുണ്യം, സഭ എന്നിവയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങളിൽ വിശുദ്ധന്റെ ജ്ഞാനം വളരെ വലുതായിരുന്നു. ഒരു നല്ല വാഗ്മിയും പ്രഭാഷകനും എഴുത്തുകാരനും അപാരമായ ആത്മീയതയുമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. അതേ സുഹൃത്തെ, ഒരു മാനസാന്തരം നിന്നിലും ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തും തീർച്ച. വിശുദ്ധ അഗസ്തീനോസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, സ്വയം പാപിയെന്ന് ചിന്തിച്ചുകൊണ്ട് നാം നിരാശയിലേക്ക് വഴുതി വീഴരുത്. കാരണം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗ്ഗങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷം. Ezekiel 33:11. ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളിൽ, പാവവഴികളിൽ, വീഴ്ചകളിൽ നിന്നുമൊക്കെ പാഠം പഠിച്ച് ദൂർത്ത പുത്രനെ പോലെ തിരിച്ചു വരാൻ നീ തയ്യാറായാൽ നല്ല കള്ളനെ പോലെ സ്വർഗം മോഷ്ടിക്കാൻ നിനക്കും സാധിക്കും. മറക്കരുത്, കണ്ണുനീരിന്റെ പുത്രനായ വിശുദ്ധ അഗസ്തീനോസ് നശിച്ചു പോകാത്തതുപോലെ നിനക്കുവേണ്ടി ചങ്കുപൊട്ടി കരയുന്നവരുടെ കണ്ണുനീരിനെ മാനിച്ചാൽ നീയും വിശുദ്ധിയിലേക്ക് കടന്നുവരും. നീതിമാൻ കഷ്ടിച്ചു മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂവെങ്കിൽ ദുഷ്ടന്റെയും പാപിയുടെയും സ്ഥിതി എന്തായിരിക്കും? Subhashitangal 11:31 ഓർമ്മപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ അഗസ്തീനോസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവൻ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.